ഹലോ വ്യൂവേഴ്സ്, രാജേഷ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പല്ലുവേദനയെ കുറിച്ച് പറയുന്ന ഒരു ടിപ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് എൻ്റെ വ്ളോഗ്സ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ പ്രധാനമായി എന്ന് പറയുന്നത് പല്ലുവേദനയെക്കുറിച്ചാണ്. വളരെയധികം ആളുകൾ സർവ്വസാധാരണമായി അനുഭവിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഈ പല്ലുവേദന. അപ്പോൾ ഈ പല്ലുവേദന നമ്മൾക്ക് വളരെ ലളിതമാക്കി തന്നെ കുറച്ച് ടിപ്സുകൾ കൊണ്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതും മാറിയില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചാൽ മതിയാകും. അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് പല്ല് ദിവസവും 2 നേരം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പല്ലിനുണ്ടാകുന്ന കേടുകൾ, അതുപോലെ ക്യാവിറ്റി, അതുപോലെ വീക്കം, പഴുപ്പ് എന്നിവയൊക്കെയാണ് പല്ലുവേദനയ്ക്ക് പ്രധാനമായും കാരണങ്ങളാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പല്ലിനെ സംരക്ഷിച്ചാൽ ഒരുവിധം പല്ലുവേദനകളെല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ പല്ലുവേദനയ്ക്ക് ഒന്നാമതായി നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വസ്തു വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾ ചതച്ച് പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ പല്ലിലുണ്ടാകുന്ന അണുക്കളും ഫംഗസും എല്ലാം ചാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പല്ലുവേദന മാറുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് ചെയ്യാൻ കഴിയുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഇതുപോലെ ബാക്ടീരിയയെ പ്രതിരോധിക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഗ്രാമ്പുവും നിങ്ങളുടെ പല്ലിൽ ചവച്ച് പിടിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പു നിങ്ങൾ ഗ്രാമ്പുവിൻ്റെ എണ്ണ ആ പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കാൻ തേക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയകളുമെല്ലാം നശിച്ചു പോവുകയും അതുവഴി പല്ല് വേദന മാറുന്നതുമാണ്. മൂന്നാമതായിട്ട് ചെയ്യാൻ കഴിയുന്നത് പെപ്പർ മിൻ്റ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണ്. ഇത് നിങ്ങളുടെ പല്ലിൻ്റെ അവിടെ വെക്കുകയാണെങ്കിൽ പല്ലുവേദന നിശേഷം മാറുന്നു. അതുപോലെ പല്ലിൻ്റെ ഞരമ്പുകൾക്കും അത് ഗുണം ചെയ്യുന്നു. പല്ലിലുണ്ടാകുന്ന ദീർഘമായി ഉണ്ടാകുന്ന വേദന ഇതുവഴി മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരിതാണ് അതുപോലെ പ്രധാനമായും ഐസ് ഒരു തൂവാലയിലോ മറ്റോ എടുത്ത് നിങ്ങളുടെ പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കുക, അല്ലെങ്കിൽ കവിളിൽ ഭാഗത്ത് വെക്കുക. ഇങ്ങനെ ഐസ് സിസ്റ്റം ഉപയോഗിച്ചും നിങ്ങളുടെ പല്ലിനുണ്ടാകുന്ന ഫംഗസ്, അതുപോലെ തന്നെ ബാക്ടീരിയ എന്നിവയെല്ലാം നിശേഷം ഇല്ലാതാകുന്നു. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നു. ഇങ്ങനെ പിന്നെ ഇഞ്ചിയും വളരെ നല്ലൊരു മരുന്നാണ്. ഇഞ്ചി ഇതുപോലെ ചതച്ച് പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കുന്നതും വളരെ ഗുണം കിട്ടുന്നു. ദീർഘനേരം വെക്കുന്നത് വഴി നിങ്ങളുടെ പല്ലിൻ്റെ വേദന മാറുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വസ്തുവാണ് ഇഞ്ചി കുരുമുളക്. കുരുമുളക് പൊടിച്ച് അത് പല്ലുവേദനയുള്ള ഭാഗത്ത് വെക്കുകയാണെങ്കിൽ പല്ലിനുണ്ടാകുന്ന വേദന അത് ബാക്ടീരിയകളെയും അവിടെ ഉണ്ടാകുന്ന ഫംഗസുകളെയുമെല്ലാം നിശേഷം ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ള ഈ ടിപ്സുകൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നതാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമ്മൾക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് ഇത് ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിന് പല്ലിനുമെല്ലാം വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അത് ഗുണം നൽകുന്നതാണ്. ഇങ്ങനെ ഗുണം നൽകുന്നത് നമ്മൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എൻ്റെ ചാനലിന് അത്യാവശ്യമാണ്. ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ്.